നമസ്കാരം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി മകന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിൽ വിവാദത്തിലായ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെ ലക്ഷ്യമിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി പി ജയരാജന്റെ ആരാധകരായ റെഡ് ആർമിയും പോരാളി ഷാജി കച്ചവട താല്പര്യം തലയ്ക്ക് പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ചിലരുണ്ടിവിടെ എന്ന വരികളുമായി റെഡ് വോളണ്ടിയർമാരെ നോക്കി പി ജയരാജൻ നിൽക്കുന്ന ചിത്രവുമാണ് രണ്ട് പേജുകളിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാവാൻ വരെ യോഗ്യതയുള്ള നേതാവ് എന്ന തരത്തിൽ പോസ്റ്റിന് കമൻറുകളും വരുന്നുണ്ട് പി ജയരാജൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പി ജെ ആർമി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകളുമായി നിറഞ്ഞിരുന്നവരാണ് ഇപ്പോൾ റെഡ് ആർമി എന്ന പേരിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടപെടുന്നത് കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൻ കതിരല്ലോ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ പേരിൽ ഉയർന്ന വ്യക്തിപൂജാ വിവാദത്തിൻ്റെ പേരിൽ പി ജയരാജന് ഏറെ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു ഇതു സംബന്ധിച്ച് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ പി ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ് പി ജെ ആർമിയുടെ പേര് റെഡ് ആർമി എന്നായി മാറ്റുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെ ജില്ലാ സെക്രട്ടറി പദം ഒഴിഞ്ഞ പി ജയരാജന് പിന്നീട് ആ പദവി തിരിച്ചു കിട്ടിയില്ല തുടർന്നുള്ള നാളുകളിൽ പി ജയരാജൻ അനുകൂല പോസ്റ്റുകളും വാഴ്ത്തുപാട്ടുകളുമായി നിറഞ്ഞ പി ജെ ആർമി പേജ് പി ജയരാജന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഭീഷണിയാകുന്ന സ്ഥിതിയിലേക്ക് വളർന്നു സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ കേസുകളിൽ ഉൾപ്പെട്ട ആകാശ തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഉൾപ്പെടെയുള്ളവർ സജീവമായിരുന്ന പി ജെ ആർമിയെ പി ജയരാജൻ തന്നെ പലവട്ടം തള്ളിപ്പറയേണ്ടി വരികയും ചെയ്തു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് അനുകൂലമായ പോസ്റ്റുകളായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ റെഡ് ആർമി പേജിൽ നിറഞ്ഞിരുന്നത് പോരാളി ഷാജി പേജിന് മൂന്ന് ലക്ഷത്തിലേറെ പേരും റെഡ് ആർമിക്ക് ഒരു ലക്ഷത്തോളം പേരും ഫോളോവർമാരായിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജനെ ഉൾപ്പെടുത്താതിരുന്നതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും റെഡ് ആർമിയും പോരാളി ഷാജിയും രൂക്ഷമായ വിമർശനവുമായി എത്തിയിരുന്നു ഇ പി ജയരാജൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ പരാതി ഉയർത്തിയിരുന്നു അതിന് പിന്നാലെ അഴിക്കോട് സൗത്ത് കാപ്പിലെ പീടികയിൽ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടതും വിവാദമായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റിന്റെ കയ്യിൽ രണ്ട് തോക്കുകൾ ഉണ്ടായിരിക്കണം ഒന്ന് വർഗ്ഗശത്രുവിന് നേരെയും രണ്ട് പിഴയ്ക്കുന്ന സ്വന്തം നേതൃത്വത്തിന് നേരെയും എന്നായിരുന്നു ബോർഡിലെ വാചകങ്ങൾ പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന് വരുത്താനുള്ള വലതുപക്ഷ നീക്കമെന്ന് പറഞ്ഞാണ് അന്ന് ബോർഡിനെ പി ജയരാജൻ തള്ളിയത് വിവാദമായതോടെ ബോർഡ് നീക്കം ചെയ്യുകയും ചെയ്തു അതേസമയം വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ സി പി എം സംസ്ഥാന സമിതി അംഗവും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു എല്ലാ ദുഷിച്ച പ്രചരണങ്ങളും നടത്തിയിട്ട് ഇപ്പോൾ ഹരിശ്ചന്ദ്രൻ ആണെന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെപ്പോലെയാണ് ഷാഫി പറമ്പിലെന്നും ജയരാജൻ പരിഹസിച്ചു പ്രചരണ സമയത്ത് എല്ലാ തോന്നിയാസങ്ങൾക്കും ഷാഫി പിന്തുണ നൽകി ശൈലജ ഇസ്ലാമിനെതിരെ പറഞ്ഞു എന്ന തരത്തിൽ യു ഡി എഫ്കാർ വീഡിയോ ഇറക്കി ഇതിനെ എവിടെയെങ്കിലും ഷാഫി തള്ളി പറഞ്ഞിരുന്നു ഇപ്പോൾ ഷാഫി പറമ്പിൽ നല്ലവനായ ഉണ്ണിയെപ്പോലെ നടക്കുകയാണ് വിഷലിപ്തമായ പ്രചരണങ്ങൾക്ക് പിന്നിൽ ഇന്നലെ മുളച്ചുപൊന്തിയ മാങ്കൂട്ടങ്ങളാണ് എന്തൊക്കെ തറവേല കാണിച്ചാലും ശൈലജ ജയിക്കും എന്നും പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു